വാളക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന ദൗത്യം പുരോഗമിക്കുകയാണ്. ദൗത്യ സംഘത്തിന് ആനയുടെ സ്ഥാനം സംബന്ധിച്ച സിഗ്നൽ ലഭിച്ചു. പനവല്ലിക്കടുത്ത് എമ്മടിയിലാണ് കാട്ടാന നേർലെ ഉറപ്പിച്ചിരിക്കുന്നത്. ദൗത്യത്തിന്റെ ഭാഗമാകാൻ ഡോക്ടർ അരുൺ സക്കറിയയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ആതിര, തുടർച്ചയായ 6 ദിവസം ഈ ആനയുടെ പുറകെ ഓടി പരാജയപ്പെടുകയായിരുന്നു വനംവകുപ്പ് അധികൃതർ. തുടർന്നായിരുന്നു ഇന്നലെ കർണാടകയുടെ സഹായം തേടിയത്. കർണാടകയിൽ ഈ ആനയെ പിടികൂടിയതും അതോടൊപ്പം തന്നെ ഈ ആനയുമായി വിവരങ്ങൾ അറിയാവുന്നതും ഈ ആനയുടെ സ്വഭാവം അറിയാവുന്നതും സംഘങ്ങൾ 25-ലധികം സംഘങ്ങളാണ് നിലവിൽ ഇന്നലെ ഉച്ചയോടെ ഈ സ്ഥലത്തെത്തുകയും തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘം ഈ മാനസികമായി തന്നെ ഏറ്റവും തകർന്ന നിലയിലായിരുന്നു. കാരണം ഒരു 6-7 ദിവസമായി ആനയുടെ പുറകെ ഓടുകയാണ് അവർ, പക്ഷെ പിടികൂടുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ജനങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഈ ആനയെ പിടികൂടാത്തതിനുള്ള കാരണം ഉൾപ്പെടെ ജനങ്ങൾ ചോദിച്ചു. അതിന്റെ ഫലമായിരുന്നു ഇന്നലെ അരുൺ സക്രിയയുടെ സഹായം തേടിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പ്രദേശവും ഈ സമാനമായ രീതിയിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞതാണ്. ഈ കാടിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു പ്രദേശത്താണ് ആദണ്ഡിയും അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്തുമാണ് ഈ ആനയുടെ സിഗ്നൽ. ഈ ആന ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. കാരണം ഇതിന്റെ കൂടെയുള്ള മോഴയ്ക്ക് ഈ വനത്തെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ട്. എവിടെ കൃത്യമായ ഭക്ഷണമുണ്ട്, എവിടെ കൃത്യമായ വെള്ളം ലഭിക്കും, അത്തരത്തിലെല്ലാം പൂർണ്ണമായ വിവരമുള്ള കൂടെ കൂടിയിരിക്കുന്ന ചങ്ങാതിയോടൊപ്പമാണ് നിലവിൽ ഈ ആനയുടെ എന്തായാലും സഞ്ചാരം. ഇത് വലിയ പ്രതിസന്ധിയാണ് ഈ ദൗത്യ സംഘത്തിന് സൃഷ്ടിക്കുന്നത്. നിലവിൽ ഇന്നലെ ഈ കാണുന്ന തോൽപ്പട്ടി റോഡ് ക്രോസ് ചെയ്താണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പ്രദേശത്തിന് മുകളിലേക്കായിരുന്നു ഈ ആന സഞ്ചരിച്ചിരിക്കുന്നത്. ഇന്നലെ പൂർണ്ണമായും കുന്നിൻ്റെ മുകളിലായിരുന്നു ഈ ആനയുടെ സഞ്ചാരം. തുടർന്ന് ഇന്നലെ രാത്രിയോടെ സമീപത്തെ ചില നാട്ടുകാർ പറയുന്നു, അവരുടെയെല്ലാം തോട്ടങ്ങളിൽ ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഇത് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ആനയുടെ സിഗ്നൽ MND ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവർ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് 6 മണിയോടെ തന്നെ വനംവകുപ്പിൻ്റെ ആദ്യത്തെ കേരള സംഘം കാടിനുള്ളിൽ പ്രവേശിച്ചു. അതിനുശേഷം 6:30 മറ്റൊരു കർണാടകയിൽ നിന്നെത്തിയ സംഘം പ്രവേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ദൗത്യ സംഘത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ജനങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ഇന്ന് ഈ മയക്കുവെടി വയ്ക്കുന്നതിൽ വിദഗ്ധനായ, വന്യജീവികളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ അരുൺ സക്രിയ അല്പസമയം മുമ്പ് ഈ ബേഗൂറിൽ എത്തിയിട്ടുണ്ട്. ബേഗൂർ റേഞ്ച് ഓഫീസിൽ നിലവിൽ DFOമാരുമായും 2 DFOമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സജീന കരീമും മാർട്ടിൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി അരുൺ സക്രിയയുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഈ മേഖലയെക്കുറിച്ച് അരുൺ സക്രിയ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് ഉത്തരമേഖല CCF ദീപയും സ്ഥലത്തെത്തി. അവരുമായാണ് നിലവിൽ അരുൺ സക്രിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആനയുടെ വിവരങ്ങളെക്കുറിച്ചും ഈ കാടിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം ദൃശ്യങ്ങളിൽ കാണും പോലെ തന്നെ ഈ മേഖല ഇടതൂർന്ന കാടുകൾ നിറഞ്ഞതാണ്. അതിനാൽ തന്നെയാണ് ഈ ആന ഈ കാടിനുള്ളിൽ ഒളിക്കുകയാണെങ്കിൽ എന്തായാലും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതോടൊപ്പം മറ്റൊരു ആന കൂടെ, മോഴ ആന കൂടെ ഇതിൻ്റെ കൂടെ ചങ്ങാത്തം കൂടി നടക്കുകയാണ്. നിലവിൽ ആ ആനയാണ് ഈ ദൗത്യത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ വനംവകുപ്പ് അധികൃതർക്കെതിരെ ആദ്യം ചീറിയെടുക്കുന്നത് മറ്റൊരു മോഴയാനയാണ്. ഇത് ദൗത്യത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയങ്ങൾക്കകം തന്നെ അരുൺ സക്രിയ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. തുടർന്നായിരിക്കും കേരള കർണാടക വനംവകുപ്പ് അധികൃതർ ഈ സംയുക്തമായി ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാലും ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അതോടൊപ്പം ഈ ദൗത്യത്തെ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത് നിലവിൽ ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് വനവാസി കോളനികൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വനവാസി കോളനികളിലേക്ക് ഈ രണ്ടാനയും ഒരുമിച്ച് എത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയോടൊപ്പം തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് നിലവിൽ വനംവകുപ്പ് അധികൃതർ ഈ ഇന്നത്തെ ദൗത്യത്തെ കാണുന്നത്. കാരണം കർണാടക ഒരു സൈഡിൽ വളരെ വലിയ പിന്തുണ നൽകുന്നു. അതോടൊപ്പം തന്നെ അരുൺ സക്രിയ മറ്റൊരു സൈഡിൽ ഈ വനംവകുപ്പിന് പിന്തുണയുമായി ഉണ്ട്. എന്തായാലും ഈ 7-ാം ദിനം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇന്ന് ഉച്ചയോടെ തന്നെ ശുഭവാർത്ത ലഭിക്കുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഭൂമിശാസ്ത്രപരമായുള്ള ഈ കാടിൻ്റെ പ്രത്യേകതയാണ് ഈ ദൗത്യത്തിൻ്റെ വളരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കാട്ടാനയെ നേരിൽ കണ്ടാൽ പോലും ഇത്തരത്തിൽ വെടിവെക്കാൻ കഴിയില്ല. കുറ്റിക്കാടുകൾ നിറഞ്ഞതാണ്, മരങ്ങൾ തിങ്ങി നിറഞ്ഞതാണ്. ഈ ആന വെടിവെക്കുകയാണെങ്കിൽ കുങ്ങിയാനകളെ ആ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ഈ ലോറികൾ അവിടെ എത്തിച്ച് ഞാന് ഈ ലോറിയിലേക്ക് കയറ്റാനുള്ള വാഹന സൗകര്യത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ആറാം ദിവസം ഈ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായിരുന്നു ഇന്നലെ വനംവകുപ്പ് അധികൃതർ ഇത്തരത്തിൽ ഈ കർണാടകയുടെ സഹായം തേടിയത്. എന്തായാലും ഇന്ന് തന്നെ ആനയെ പിടികൂടാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് അധികൃതർ. തന്നെയാണ്, വലിയൊരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ ഏഴാം ദിവസത്തെ കാണുന്നത്. ഏതായാലും ബേലൂർ മക്ന ദൗത്യം പുരോഗമിക്കുകയാണ്. ദൗത്യ സംഘത്തിന് ആനയുടെ സ്ഥാനം സംബന്ധിച്ച സിഗ്നൽ ലഭിച്ചു. പനവതിക്ക് അടുത്ത് എമ്മടിയിലാണ് കാട്ടാന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ദൗത്യത്തിന്റെ ഭാഗമാകാൻ ഡോക്ടർ അരുൺ സക്കറിയയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എസ് ശ്രീജിത്താണ് വയനാട്ടിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.